ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിൽ നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈദിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യണേ ഞാനിവിടെ കൈമാ റൈസ് ജീരകശാല കൈമാ റൈസ് 1 kg എടുത്തിട്ടുണ്ട് അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി ഇതിലേക്ക് ഞാൻ 1 kg ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 teaspoon കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പുരട്ടി വെക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ ചിക്കൻ പൊരിക്കാൻ എടുക്കുന്ന അതേ എണ്ണയിൽ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉള്ളിയാണ് 1/2 cup ഉള്ളി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് മസാലയിലും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ദം ചെയ്യുന്ന സമയത്തും ഗാർണിഷിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുത്ത ശേഷം ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് 1/2 cup വീതം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ചെറിയതായിട്ട് കളർ മാറുന്ന സമയത്ത് വേണം മുന്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് രണ്ടാമതായിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇങ്ങനെ രണ്ടും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് തന്നെ ഇതിനെ പെട്ടെന്ന് കോരി മാറ്റണം ഇനി ഇതേ ഓയിലിൽ നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ 1/2 cook എടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യാറ് ചിക്കൻ മുഴുവനായിട്ട് തന്നെ കുക്ക് ചെയ്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാറാണ് പിന്നെ നമുക്ക് മസാലയിലിട്ട് ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല ചിക്കനൊക്കെ ഫ്രീ ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 tablespoons സൺഫ്ലവർ ഓയിലേക്ക് 1 tablespoon നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് 1/4 gram ഏലക്ക 2-3 ബേലീഫ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം നമ്മളെ ചോറിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഈ സവാള ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 1/2 cup സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലി നമ്മൾ 1 kg റൈസ് ബിരിയാണി വെക്കുന്ന സമയത്ത് നമുക്കൊരു 1 kg തന്നെ ഉള്ളി ആവശ്യമുണ്ട് അതുപോലെ തന്നെ 1/2 kg ചിക്കൻ യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ബിരിയാണിയിൽ ചിക്കൻ കൂടുതലുണ്ടാവുന്നതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാകുക ഇപ്പോൾ കഴുകി ഊറ്റി വെച്ച അരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരി ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം റൈസ് ഇതുപോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുഴുവനും നെയ്യ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നോക്കി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം എത്രയാണോ അരി എടുത്ത് അതിൻ്റെ 1/2 ഭാഗം കൂടുതൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 glass അരിക്ക് 1/2 glass വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് അരി നല്ല ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും നമുക്ക് അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് മൂടി വെക്കുക ഇതൊരു 10 minutes ഇങ്ങനെ മൂടി വെച്ചാൽ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള റൈസായി കിട്ടും ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച് വെച്ച ആ ഓയിലുണ്ടല്ലോ അതിൽ നിന്നൊരു 1/4 cup എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 1/2 kg ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ 1/2 kg ഉള്ളി അതിനടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ അല്പം ഉള്ളി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ബാക്കിയുള്ള ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുത്ത് ഉടച്ച ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ ഉള്ളിയും തക്കാളിയാണ് ബിരിയാണിയിൽ മെയിനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് ഇതിലേക്ക് 1/4 cup ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു 4 പച്ചമുളകും 1 വലിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിയ ശേഷം 1/2 cup തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത ശേഷമാണ് ഇതിലേക്ക് ഇലകൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 cup മല്ലിയിലയും 1/2 cup പുതിന ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കൻ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും 1 teaspoon ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ട് 2 tablespoon നാരങ്ങനീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1/2 cup തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ അല്പം കൂടി തൈര് ചേർത്ത് കൊടുക്കാം
ഇനി ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം കൂടി മിക്സാക്കിയ ശേഷം വേണം നമ്മൾ ചിക്കൻ വറുത്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഇതിലേക്ക് ഇട്ട ശേഷം കൂടുതൽ കുക്ക് ചെയ്യരുത്. കൂടുതൽ നമ്മൾ ഈ മസാലയിലിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ടെക്സ്ചറൊക്കെ മാറും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മസാല റെഡിയാക്കി മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഈ ഓഫ് ചെയ്യാം. നേരത്തെ നമ്മൾ റൈസ് റെഡിയാക്കിയ അതേ പോട്ടിലാണ് ഞാൻ ബിരിയാണി ദം ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുക്കണം. റൈസ് ഇതുപോലെ കിട്ടാനും വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള റൈസ് കൂടി ദം ചെയ്യണം. ഇനി ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് നാടൻ രീതിയിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സാഫ്രോൺ കുറച്ച് മിൽക്കിൽ മിക്സാക്കി അത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ റൈസ് കൂടി നന്നായിട്ടൊന്ന് ഫിക്സാക്കിയ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അല്പം ഗരം മസാല തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയനും കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് ദം ചെയ്യാം. നാടൻ രീതിയിൽ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ദം ചെയ്യുക. ഇപ്പോൾ നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ദം ചെയ്തെടുക്കണം. ഗ്യാസ് സ്റ്റവിൽ ദമ്മിങ് പ്രൊസീജർ പലവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറെപ്പോഴും സിമ്മിലിട്ടിട്ടാണ് ദമ്മിങ് പ്രൊസീജർ ചെയ്യുക. അങ്ങനെ എല്ലാം സെറ്റാക്കി അടച്ച് വെച്ച് നമ്മുടെ മൂടി ചൂടാവുന്നത് വരെ സിമ്മിലിട്ട് വെക്കും. മൂടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി അതുപോലെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ബിരിയാണിയിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ ഓവർ കുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു.